ഒന്നും പറയല്ല. നീ വന്ന വഴി തിരിച്ചു വിട്ടോ, ഒന്നും നോക്കണ്ട, വന്ന വഴി തിരിച്ചു ഓടിക്കോ. വെറുതെ ചാവാൻ നിക്കല്ലേ, ചാവാൻ ചത്ത് പട്ടി. അപ്പൊ സമാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിടലും പോകത്തൊരു ക്ലാഷ് കോഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ മൂന്ന് പേരേ ഉള്ളൂ, അതിൽ രണ്ടുപേര് ഹാക്കേഴ്സാണ്. ഓക്കെ, ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ റാൻഡംലി സ്റ്റാർട്ട് ചെയ്തൊരു ക്ലാസിക് സി എസ് മാച്ച് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗൈസ് ഹാക്കേഴ്സ് നമുക്ക് എനിമി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന്മാർ അടി എന്നൊക്കെ വെച്ചാൽ വേറെ ലെവലാണ്. ഓക്കെ, അവന്മാർ ഒരു അടിച്ച് കഴിഞ്ഞാൽ തലമണ്ട പോലെ നമ്മളവിടെ കിടക്കും. അമ്മാതിൽ ലെവലാണ്. അവന്മാരെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഉണ്ടല്ലോ, എം ഫൈവ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ ടീമിൽ നാല് പേരുണ്ട്. ഓക്കെ, അവർ നാല് പേര് ആ മൂന്ന് പേര് അടിക്കാൻ കുറച്ച് എളുപ്പമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരിക്കലും അല്ല. അമ്മാർ അടി വെച്ചാൽ പട്ട 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 അടിയാണ്. ഓക്കെ, എത്രയൊക്കെ സ്റ്റാർഡ് കയറി മുമ്പോട്ട് കയറി പോകുന്നുണ്ട്. ഫസ്റ്റ് ഒരു കില്ലെങ്കിൽ എടുക്കുവാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഒരു കില്ല് എടുക്കുവാണെങ്കിൽ അമ്മാർ കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവുമല്ലോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് അമ്മാരെ കൊല്ലാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കും ആ സരസ് വീണിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്തുപുറകെ ഞാൻ വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പൊന്നു മോനെ അവനെ അടി അടിയുടെ അടിയുടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടെയുള്ള ചങ്ങായി ബ്ലാക്ക് ടി ഷർട്ട് വീണിട്ടുണ്ട്. ഓക്കെ, വാക്കുള്ളൊരുത്തിനാണ് സ്റ്റെപ്പിനോടൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു മോനെ തിരിഞ്ഞു ഓടിക്കോ, ലോഗിൻ അടിച്ചോ, അടുത്ത് അവന്മാരെ അടിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെറ്റവും കയറിയിട്ട് ഒന്ന് തൊട്ടതേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കേസ് അവന് വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഉണ്ട് അടപടല മൂഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊക്കെ നിൽക്കുന്ന നിൽക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ 0-1 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കറണ്ട്ലി ഒക്കെ എനിക്ക് മനസ്സിലായി, അതായത് നമ്മുടെ ഈ ഒരു ഹാക്കേഴ്സിനെയൊക്കെ നൈസായിട്ട് പിടിക്കണമെങ്കിൽ മാക്സിമം അവരുടെ ഷോർട്ട് റേഞ്ചിൽ പോയിട്ട് പെട്ടെന്ന് അടിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ലോങ് റേഞ്ച് നമ്മൾക്ക് ഫുൾ അത് ഹെഡ് ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയാം. ഓക്കെ, എന്തായാലും 0 ടെക്നിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തില്ല. കാര്യം പറയുന്നത് ഒരു ഹാക്കറിനെ കൊല്ലുന്നുള്ള ഒരു പേര് എനിക്ക് തന്നെ എനിക്ക് വേറെ എനിക്ക് ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു. സോ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കൊല്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആന്തരി ഉമാരെ പറഞ്ഞുവിട്ട് ആ സോൺ ഷ്രിങ്ക് ആയി ചെറുതായതിനു ശേഷം മാത്രം എന്റെ മാസ് കാണിക്കുന്ന പോലെ ഒരാളെ ഞങ്ങളുടെ കില്ലെടുക്കാൻ വിചാരിച്ച സ്നേഹിച്ചിട്ട് അനങ്ങാതെ നിന്ന് കുറച്ച് നേരം. ഓക്കെ, കുറച്ച് അലങ്ങാതെ നിന്ന ശേഷം ഓക്കെ ഇവമാരൊക്കെ ഓടി ഏതൊക്കെ വഴിയിലെങ്കിലും പോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ അവന്മാർ പോയി ചാകട്ടെ എന്നൊക്കെ ഒരു വിചാരിച്ചാണ് നിന്ന്. ഓക്കെ, എന്തെങ്കിലും പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഇപ്പോൾ കാണാൻ വേണ്ടി വരും. ഓക്കെ, പോയ പോക്ക് രണ്ടുപേരും അവിടെ ചത്ത് വീണ് കിടപ്പുണ്ട്. അതിന് ശേഷം കേസ് നീ പോകുന്നില്ലേ, മുമ്പോട്ട് പോയി അങ്ങോട്ട് കയറിച്ചത് അടിക്കിച്ചില്ല അവരോട് ഉൾപ്പെട്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും കേസ് വേർത്തം പുറകൂടെ നിന്ന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. അവൻ ഹാക്കർ അല്ലാന്ന് തോന്നിയാൽ മതി, മൂന്ന് പേരിലാകെ രണ്ടുപേരെ ഹാക്കർ ഉണ്ടായിരുന്നുള്ളൂ. വേർത്ത് ഞങ്ങൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കാലിട്ട് അങ്ങനെ അടിച്ചാൽ ഓക്കെ ഉണ്ട്. എവിടുന്ന് കാലിട്ടാണ് അടിച്ചത് എനിക്കറിയത്തില്ല. ഓക്കെ, ആ ഗ്ലോൾ കുറച്ച് പൊന്തിയാണ് കിടന്നിരുന്നത്. ബട്ട് ഓഫ് ടീച്ചേഴ്സ് നമ്മുടെ രണ്ടാമത്തെ മാച്ച് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും രണ്ട് മാച്ച് അടവറിലെ മുന്നിട്ടുണ്ടായിരുന്നു. ഔപ്പോസ് സ്കൂളിലാണെങ്കിലോ ഒരു ഹാക്കർ അല്ലാത്ത ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എങ്ങനെ വന്നു എനിക്കറിയില്ല, റാൻഡംലി വന്നതായിരിക്കും. എന്തായാലും കേസ് വെള്ള ഡ്രസ് ഇട്ട ഒരാളാണ് നൈസായിട്ട് എന്താണ് ഹാക്കർ അല്ലാതിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ നമുക്ക് ആ ഒരു മറ്റേ ഇൻഹെയിലർ അല്ലാതെ മറ്റേ ആ ഒരു സെൽഫ് റിവൈവിൻ്റെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോന്ന് അറിയുന്ന ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു. ഓക്കെ, സെൽഫ് ഹീലിംഗ് അങ്ങനെ എന്താണ് പേര്. ഓക്കെ, എന്തായാലും കേസ് അതും കൂടെ മേടിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സെറ്റാണ്. കാരണം ഇൻ കേസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വീഴുവാണെങ്കിൽ അമ്മാർ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കത്തില്ല. ഹാക്കേഴ്സ് അല്ലേ സ്കൂഡ് വൈപ്പ് എടുക്കാനേ നോക്കത്തുള്ളൂ. സോ നമ്മൾ ടപ്പ 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 അടിച്ചിട്ട് അടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഏതായാലും കേസ് അതേപോലെ നൈസ് എന്താണ് AWM വെച്ച് നൈസ് എന്താണ് കുറച്ച് ലോഗിൻ അവർ അടിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ലോഗിൻ നോക്കുന്ന സമയത്ത് ഒരുത്തരം ഈ ഒരു സൈഡിലേക്ക് കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും കേസ് സരത്തു പക്ഷേ സരസു അവിടുന്ന് ഒരു കിടക്കം പോലത്തെ ഒരു നോക്ക് എടുത്തിട്ട് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് ഞാൻ AWM വെച്ച് മാസ് കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു ഹാക്കർ തന്നെയാണെങ്കിൽ പടക്ക് പടക്ക് എന്ന് വെച്ചാൽ ചുമ്മാ കില്ലെടുക്കുന്നു ഓടുന്നു കില്ലെടുക്കുന്നു ഓടുന്നു ആ ഒരു സെറ്റപ്പ്. ഓക്കെ, ആമാർ നിൽക്കുന്നോ റീലോഡ് ചെയ്യുന്നു ഒന്നും ഞാൻ കാണുന്നില്ല. ഓടുന്ന വഴിക്ക് പട 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 പടയെന്ന് പിടിച്ചിട്ട് എല്ലാത്തിനെയും കൊന്നിട്ട് പോകുന്ന സെറ്റപ്പാണ് ഞാൻ അവിടെ കണ്ടത്. ഓക്കെ, എന്തായാലും കേസ് നിങ്ങൾ എപ്പോഴെങ്കിലും മാച്ച് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാക്കേഴ്സ് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഹാക്കറൊക്കെ വന്ന് വരുവാണെങ്കിൽ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അവരുടെ തന്തക്കുന്ന ആളൊക്കെ വിളിച്ച് നൈസായിട്ട് ചില്ലടിച്ച് പോകാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ഓക്കെ, ഇതേപോലെ ലൈവ് ഒക്കെ ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അടപടം മൂഞ്ചു. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ 3-0 എന്ന നില നിൽക്കുന്നത്. സോ ഞാൻ സരസോട് കാര്യം പറഞ്ഞു, പൊന്നു സരസു കളി പിടിച്ചേ പറ്റത്തുള്ളൂ, വിട്ട് കളയരുത്, അവന്മാരുടെ അടിച്ച് അണ്ണാക്കി കൊടുക്കാൻ നമ്മളോട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ ഞാൻ നിൽക്കുന്ന ഗണ്ണ് നോക്കുക, അതായത് ആദ്യം വുഡ് പക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വുഡ് പക്കർ കുറച്ച് ബുദ്ധിമുട്ടാണ് കളിക്കാൻ. കാര്യം പറയുകയാണെങ്കിൽ വുഡ് പക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ഹെഡ് വൺ ടാപ്പൊക്കെ അടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇൻ കേസ് അത് വാങ്ങാൻ കൈതട്ടി അവനിങ്ങനെ ഹെഡ് കയറുവാണെങ്കിൽ മീ ഗെയിമർ മാസ് ഒന്നും പറയാലോ. ഓക്കെ, ഹാക്കറിനെ കൊന്ന മീ ഗെയിമർക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോണം, വേറെ ലെവലായിരിക്കും. ഒന്നും നോക്കുന്നില്ല, ഗ്ലൂ ആൾ എടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ ആ ഒരു സെൽഫ് റിവൈവിൻ്റെ സാധനം ഉണ്ടല്ലോ, അതും കൂടെ വാരി എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സമയമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ലൈക്കുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, എന്തെങ്കിലും കേസ് ഇല്ലെങ്കിൽ നിങ്ങൾ അടുക്കളിക്കുന്ന അടുത്ത മാച്ചത്തെ ഹാക്കർ എന്തായാലും വരും. സോ ഈ സൈഡ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകുവാണെങ്കിൽ. ഓക്കെ, എന്തായാലും നോക്കുമ്പോഴത്തേക്ക് ലോങ്ങിനകത്ത് ഒരുത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അടിച്ചവിടെ നോക്കാക്കി. അപ്പോഴാണ് മനസ്സിലായത് ഹാക്കർ അല്ലാത്ത ഒരു നോർമൽ പ്ലെയർ ഉണ്ടായിരുന്നില്ലേ, അതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സരസ് പറഞ്ഞു താഴെയാണുള്ള ഹാക്കേഴ്സ് ഒന്ന് നിൽക്കുന്നത്, നീ ആരെയും കൊല്ലുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോഴത്തേക്കും ആരെയും മനസ്സിലായി അത് ഹാക്കർ അല്ലായിരുന്നു. ഒന്ന് നോക്കാതെ കയറി ചെന്ന് വായിലേക്ക് കയറി കൊടുത്തായിരുന്നു. ഓക്കെ, അടിച്ച് ഇഞ്ചപ്പൊരു
ഇടയ്ക്ക് അവിടെ ഇട്ട് കഴിഞ്ഞു. എല്ലാ കാര്യമുള്ള കാര്യത്തിനാണോ നിങ്ങൾ നോക്കി? ഓക്കെ, ഒരു കാര്യമുള്ള കാര്യത്തിനല്ല, ചുമ്മാ കയറി ചെന്ന് വായും പുളത്ത് അവിടെ നിന്നടാ എന്നാ ഒന്ന് കൊന്നു നൈസായിട്ട് കയറി ചെന്നാണ്. ഓക്കെ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ മാമനെ തുടർന്ന് ചോദിച്ച് മാസ് കാണിക്കാമെന്ന് സരസ്വനൊക്കെ അടിച്ച് അവിടെ അറിഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ ഹാക്കറിൽ ഒരാളെ നോക്കാണ്, നമ്മുടെ ടീമിലാകെ രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊരു കേസ് കുഴപ്പമില്ല, അമ്മ രണ്ടും കൂടെ നൈസായിട്ടാണ്. ഈ ഒരു കളി പിടിക്കൂ ഇല്ല നമുക്ക് നോക്കാം. എന്തൊരു കേസ് ഹാക്കറിന് റിവേവ് ചെയ്യാൻ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സ്വന്തം ടീമിനെ റിവേവ് ചെയ്യാൻ പോലും നോക്കാതെയാണ് അവരുടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കേസ് ആ ലാസ്റ്റ് ഉള്ള ഒരു ഹാക്കറിനെ കൂടെ കൊന്നിട്ട് ചെങ്ങായി മാസ്. ഓക്കെ, ആദ്യം തന്നെ ഇവന് സ്റ്റീം കൂടി വന്നൊരു ചെങ്ങായിയാണ് ഇവ ഹാക്കർ എന്ന ചെറിയൊരു എനിക്ക് പേടിയുണ്ടായിരുന്നു. നിങ്ങളെ ലൈവ് കണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാണ്. ഓക്കെ, വാട്ടവർ, അവൻ ഹാക്കറൊന്നും അല്ലായെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. അത് ഈ ഒരു ചങ്ങായിയിലൂടെ നൈസായിട്ട് ഞാൻ 2v1 കളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കി അവൻ ഹാക്കറിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കുക, കാരണം ഈ ഒരു കമൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു ഹാക്കർ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിറ്റ് ഹാക്കർ വരത്തുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അതാണ് എനിക്കറിയാം. ഓക്കെ, വാട്ടർ ഡിസ്കസ് ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്ക് നമ്മൾ തിരിച്ച് വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ 3-1. ഓക്കെ, 3-1 എന്ന രീതിയിൽ നിൽക്കുവാണ്, നമുക്ക് തിരിച്ച് പിടിച്ചേ പറ്റുള്ളൂ മാച്ച്. സോ നൈസായിട്ട് നമ്മളെ എടുത്ത് കെണ്ണു വെച്ചത് നമ്മുടെ എടുത്തിരിക്കുന്ന പരാഫലാണ്. ആ പരാഫൽ വെച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലോങ്ങിൽ നിന്ന് തന്നെ കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ കേസ് അവനാണെങ്കിൽ സൈഡിലേക്ക് ഓടി മാറിഞ്ഞു പോകുന്നു. ഓക്കെ, അവനാണ് അടിക്കാൻ നിൽക്കാതെ ഓടി മാഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്തോന്നു, അവൻ ഷോർട്ട് റേഞ്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതോ AWM വെച്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായത്. ഓക്കെ, എന്തായാലും കേസ് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ എന്തായാലും ഇങ്ങോട്ട് കയറി വരാൻ കുറച്ചങ്ങ് പൊളിക്കും. സോ ഒന്നും നോക്കുന്നില്ല, കിടക്കുമ്പോൾ ഡാമേജ് 51 ഡാമേജ് കൊടുത്തിട്ട് അവനെ അടിച്ചിട്ട് അണ്ണായി കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നല്ല, നീ ഇത് ആരോടാ കളിക്കുന്നത്? കേരള വല ബെഡാ പ്രോപ്ലേ മീ ഗെയിമർ ഹേ ഇതർ പിന്നല്ല ബ്ലഡി ഫുൾ കാവുളിക്കുള്ള കച്ചാവ് അല്ല നിന്റെ ഇവരൊക്കെ പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയത്? ഐശ്വര്യടാ എന്റെ പൊന്നല്ലേ സത്യം പറഞ്ഞാൽ അവനെങ്ങനെ ഇങ്ങോട്ട് ഓടി വന്ന് കയറിയെന്ന് എനിക്ക് അറിയത്തില്ല. കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് രണ്ട് ഹാക്കേഴ്സ് ഉണ്ട്. ഞാൻ ആ ഹാക്ക് അല്ലാത്ത എങ്ങനെ ഞാൻ തോന്നുന്നു കൊന്നു തോന്നുന്നു പാവൻ ചക്കൻ അവൻ ആ സ്കോഡി ഒന്ന് പെട്ടുപോയതാണ്. നമ്മുടെ ചക്കന്മാർ രണ്ടും കൂടെ കൂടിയിട്ട് എല്ലാത്തിനും കിട്ടുന്ന അറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമിൽ ഒരുത്ത് വീണ്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല കേസ്. ഓക്കെ, മറ്റൊരു അത്യാവശ്യം ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും കേസ് അരസമൊക്കെ മാസ് കാണിക്കുന്നു. നോക്കി ഏതാ റോമൊക്കെ എണീക്കുന്നു. ഓക്കെ, വേറെ ഇടവേട്ട് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഹാക്കറിൽ ഒരുത്തും കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതിനെ ആരെടുക്കും നമുക്ക് നോക്കാം. ഓക്കെ, ആ മുമ്പിൽ നിൽക്കുന്നേ ഞാൻ കൊന്നത് ഹാക്കറിനെയാണ്. കേസ് ഈ വെള്ളം ഡ്രസ്സിട്ടാണ് ഹാക്കർ അല്ലാത്ത ഒരാളെ. സോ കേസ് ഫസ്റ്റ് കൊന്നത് ഒരു ഹാക്കറിനെയായിരുന്നു, വേറെ അല്ല. അവരൊക്കെ ഏതാ ഇമോട്ട് ഞാൻ പറഞ്ഞ് ഇടിയിപ്പിച്ചാണ് അവനെ ഇമോട്ട്. എനിക്ക് അവൻ ഇമോട്ട് ഇട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിപ്പോ. ഓക്കെ, ഈ ഒരു റൗണ്ടിനകത്ത്, അതായത് നമ്മുടെ ഈ ഒരു കേപ്പ് ടൗണിലുള്ള ഈ ഒരു റൗണ്ടിനകത്ത് എനിക്കറിയാം നേർക്ക് നേർ വന്നാൽ നമുക്ക് എന്തായാലും ഇവന്മാരെ കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 2-3 നിലയിൽ നിൽക്കുവാണ്. ഓക്കെ, അവന്മാർക്ക് സെറ്റ് മാച്ച് പോയിന്റ് ആണ്. ഒരൊറ്റ മാച്ച് കൂടെ ജയിച്ചാൽ അവന്മാർ ജയിച്ചു. സോ നൈസായിട്ട് 1000 ഒക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ ഒരു ടെക്നിക്ക് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇൻകേസ് ടഫുള്ള മാച്ചസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. റൂം മാച്ചസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, കാരണം അത് റൂൾസിനെതിരാണെന്നൊക്കെ പറയും. കാരണം റൂഫ് ടോപ്പിൽ കയറുന്ന ഒരു ചെറിയ പരിപാടിയാണ്. ഓക്കെ, ആ റൂഫ് ടോപ്പിൽ നിന്ന് വേറെ ലെവലാണ്, മാസാണ്. ഓക്കെ, അതിനോട് പറഞ്ഞു സരസ്വനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് കൂടുക, നീ ഒന്ന് കുനിഞ്ഞു നിന്ന് തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേസ് ഗ്ലൂവാളും പിടിച്ചുകൊണ്ട് നൈസായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴത്തേക്കും സരസ് അവിടെ മാന്താണ്. ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഗ്ലൂവാൾ ഓൾറെഡി ഇട്ട് അവനൊരു ഗ്ലൂവാൾ അവിടെ വേസ്റ്റായി. അതിനുശേഷം കേസ് ഞാൻ എൻ്റെ ഗ്ലൂവാൾ എടുത്തിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ എടുത്തിട്ട് അവൻ്റെ തലയെ ചവിട്ടി മേളിൽ കയറിയിട്ടുണ്ട്. ഈ മേളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പത്തുള്ള എല്ലാ ഹാക്കേഴ്സ് നമുക്ക് പടപടയെ നമുക്ക് അടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ടീമിൽ ഒരുത്തൻ നോക്കായിട്ടുണ്ടായിരുന്നു, അവൻ തിരിച്ച് റിവൈവ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ലോങ്ങി നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കിടക്കുമ്പോൾ അടിച്ച് അവൻ നോക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരടി എന്തെങ്കിലും കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മറ്റേ എന്താ ആ ഒരു സെൽഫ് റിവൈവിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ആ ഒരു സാധനം വെച്ച് നൈസായിട്ട് ലൈഫൊക്കെ ഫുൾ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് നോക്കാം. മിക്കവാറും സരസൊക്കെ അവിടെ നിന്ന് പട്ടി അടി കൊള്ളുന്നുണ്ടായിരിക്കും. അമ്മാരുടെ ടീമിൽ 3 പേരുണ്ട്. നമ്മൾ 4 പേര് കറണ്ടി വരുന്ന സമയത്ത് ഒരുത്തരം ഞാൻ കിടക്കുമ്പോൾ തിരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, കാരണം അമ്മാരുടെ കയ്യിലും ഇങ്ങനെ സെൽഫ് റിവൈവ് സാധനം കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഹാക്കർ ആയതുകൊണ്ട് അമ്മ ചോദിക്കും, ഓ നമ്മളെയൊക്കെ ആരടിക്കാനാ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചു. ചിലപ്പോൾ അവർ എടുക്കാതിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, വാട്ടർ ഡിസൈസ് രണ്ടാമത്തെ ഒരു കില്ലും കൂടെ ചുമ്മാ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കില്ലെന്ന് വെച്ചാൽ നൈസിൻ്റെ വൈപ്പിൻ്റെ മാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരുത്തരം കൂടെ ബാക്കിയുള്ളൂ, അവനെ ആരെടുക്കും എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ ടെറസിനെ മണ്ടയ്ക്ക് ഇറങ്ങുന്നില്ല, അവന്മാരെ കുറച്ച് ദൂരെയാണ് എനിക്ക് മനസ്സിലായി. കയറി ചെന്നിട്ട് സരസോടെ നോക്കായിട്ടുണ്ട്. എന്തായാലും കേസ് ഞാൻ എവിടുന്ന് നോക്കായെന്ന് അറിയത്തില്ല, അതിൻ്റെ മണ്ടക്കിനെ നിന്ന് തല ചെറുതായിട്ട് പുറത്ത് കാണുന്നുണ്ട്. എന്തൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. വാട്ടവർട്ടീസ് കേസ് ഞാൻ കളി തീർന്നു എന്ന് വിചാരിച്ച ഒരു നിമിഷമായിരുന്നു കേസ്. ഓക്കെ, ക്രൂസുവൽ സിറ്റുവേഷൻ, അമ്മ രണ്ടുപേര് ബാക്കി, ഞാനിവിടെ നോക്കായി കിടക്കുന്നു. അമ്മാർ ടീമിൽ എരുമയായിട്ട് ഒറ്റ ഹാക്കർ മാത്രം. തൊട്ട് മുമ്പ് വെക്കുന്ന ഫ്രീഫയർ ചങ്ങ ഏതാ പോലും സേവ്. ഇത് ഗൈസ് വേറെ ലെവലാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, ടീം കോഡ് വന്ന ചങ്ങായിരുന്നു, വളരെ സന്തോഷം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ പൊക്കിയിട്ടേ വേർന്ന് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഏതായാലും കേസ് നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയിട്ട് അവനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. ആരും കയറി ചെന്ന് അടി വാങ്ങലിൽ എന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ഇറങ്ങിയ അവിടെ എന്നെ അടിച്ച് നോക്കാക്കി. പക്ഷേ മെറ്റവൻ അടിച്ച് പിരുത്ത് കളഞ്ഞ മറ്റവൻ. ഓക്കെ, അവൻ്റെ കിളിയും കിളിക്കൂടും മാറിക്കണം. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുക, ഗൈസ് ദി ലെജൻഡറി 3-3 എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കേസ് 3-3 മാച്ച് പോയിന്റ് ആണ്. ഈ ഒരു മാച്ചിനകത്ത് കിട്ടിയ പൊന്നടിയ ചരിത്രമായിരിക്കും. ഓക്കെ,
രണ്ട് ഹാക്കേഴ്സിനെതിരെ ഞങ്ങൾ നാല് പേര് മാസ് കാണിച്ചൊരു സീനായിരിക്കും വേറെ ലെവലൊക്കെ. എന്തായാലും സീ ഒരു ഫ്രീ ഫയറിനകത്ത് എന്നാണ് ഈ ഹാക്കേഴ്സൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. എന്നെ പോലെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒരു വൈറ്റ് കളർ ഹാർട്ടിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് നിങ്ങളുടെ ആ ഒരു വോട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, എന്തായാലും കേസ് നമ്മൾ ഗണ്ണിങ് കളി എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രോസിയാണ് എടുത്തത്. എനിക്കറിയാം ഓടുന്ന വഴിക്ക് തന്നെ മിക്കാനും തപ്പേ എന്നൊരു അടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ കിട്ടേണ്ട അടിയാണ്. ഓക്കെ, അതുകൊണ്ട് ഗേസ് ഞാൻ നേരത്തെ ഓൾറെഡി മറ്റേ ആ ഒരു ഇൻഹേലർ മറ്റേ ഇൻഹേലറിന് ഇടക്കിടയ്ക്ക് വായി വന്നു. ഓക്കെ, ആ ഒരു റിവൈവിൻ്റെ സാധനം ഞാൻ മേടിച്ചത് വേറെ ഒന്നും കണ്ടല്ല, എനിക്കറിയാം വീഴുമെന്ന്. ഓക്കെ, അതിനുശേഷം ഇവിടെ തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കിട്ടുക്കും പോലത്തെ ഒരു നോക്ക് എടുക്കും, ഹാക്കറിനെ കില്ലെടുക്കുന്ന ഒരു സംഭവം കാണണം. ഓക്കെ, കില്ലെടുക്കുന്നുണ്ട് അറിയത്തില്ല, എന്നാലും ഗേസ് ഹാക്കർ തമ്മിൽ തമ്മിൽ റിവൈവ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. കാരണം നോക്ക് എടുക്കുന്നൊക്കെ തന്നെ ടൈം തീർച്ച അത്തി വീഴുകയും ചെയ്യുന്നത്, കാരണം ഹാക്കറിന് ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഹാക്കറായി എന്നെയൊക്കെ തുടങ്ങി ഏതോനാണോ ഉള്ളത്, പക്ഷേ ഉണ്ട് കേരള വാല ബെഡാ പോപ്പുലർ മീ ഗെയിമർ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത സീനായിരുന്നു. ഓക്കെ, എന്തായാലും ഗേസ് ആ ഒരു കിളിവീണ്ണം മണ്ടയ്ക്കുന്ന ആ ഒരു തലവക്കിനായിട്ട് കുറച്ച് അടിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ആംഗിൾ പിടിച്ചിട്ട് കിടക്കാൻ ഹെഡ് ഷോട്ട് അടിച്ച് അവനെ ആ ഒരു ഹാക്കറിനെ അയച്ചിട്ട് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഡബിൾ വക്റ്റർ പിടിച്ചിട്ട് ഹാക്കർ അല്ലാത്ത ഒരു പെണ്ണുമ്പോടെ കയറി വരുമ്പോൾ ഒരുത്തം കയറി വരുന്നതാണ് വെള്ള ഡ്രസ് ഇട്ടവൻ. ആ ഒരു വെള്ള ഡ്രസ് ഇട്ടുവാണെങ്കിൽ അബദ്ധവശാലം അമ്മാരെ സ്കൂളിലേക്ക് കയറി വന്നതാണ്. ഓക്കെ, വാട്ടർ വെറ്റിംഗ് ഞാൻ ഇവിടുന്ന് ഗ്രോസ് പിടിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരുത്തം വരുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു ഇത് മറ്റേ സ്കാൻ ഇട്ട സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കിടക്കുമ്പോൾ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് അവനെ നോക്കാക്കി ആ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇനി ഒറ്റ ഒരു ഹാക്കറുടെ ബാക്കിയുള്ളൂ. ആ ഒരു ഹാക്കറിൻ്റെ അടി കൊള്ളാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞ് എടുത്ത് ചാടിയപ്പോഴത്തേക്കും എനിക്ക് തലക്കിൻ്റെ ഡ്യൂട്ടി. പക്ഷേ ഗൈസ് ചെങ്ങായി ഏതാ മാസ് ഒന്നും അല്ല, ഷോർട്ട് റേഞ്ച് പോയി അതിനെ അടിച്ച് നോക്കാക്കി കൊന്നിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു ഗേസ് ഹാക്കറിൻ്റെ കൂടെ കളിച്ചൊരു പോയി കഴിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടുക്കങ്ങളുടെ ഒരു വീഡിയോ കാണാം. അതൊരു ബൈ. ഓക്കേ.